ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66 അധ്യായം. ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ ഈ അധ്യായത്തിൽ പറയുന്നത്. യെശയ്യാ പ്രവചനത്തിൻ്റെ ഉപസംഹാരമായി ഈ അധ്യായം കണക്കാക്കാം. 1 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം, എൻ്റെ വിശ്രാമസ്ഥലവും ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം സർവാധികാരിയും സർവവ്യാപിയുമാണെന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. കർമ്മ ആചാരപരമായ മതകർമ്മങ്ങളെ ദൈവം കഠിനമായി ശാസിക്കുന്നതായി നമുക്ക് കാണാം. അനുതാപ ഹൃദയത്തോടെ അല്ലാതെ മൃഗത്തെ യാഗം അർപ്പിക്കുന്നത് മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമായി ദൈവം കണക്കാക്കുന്നു. വിശുദ്ധമെന്ന് കരുതുന്ന വഴിപാട് അശുദ്ധമായിത്തീരും. അങ്ങനെ ദൈവാരാധന വിഗ്രഹാരാധനയായി മാറും. അതിന് ദൈവത്തിൽ നിന്ന് ശിക്ഷയും ലഭിക്കും എന്നാണ് 6 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകൻ വിശദീകരിക്കുന്നത്. 8 ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു ജാതിയായോ ഒരു രാഷ്ട്രമായോ തീരുന്നതിന് വളരെ സമയം ആവശ്യമാണ്. എന്നാൽ ഇസ്രായേൽ പെട്ടെന്ന് ഒരു പുതിയ രാഷ്ട്രമായി തീരുന്നു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ എന്നാണ് യെശയ്യാ പ്രവാചകൻ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുന്നത്. ഇത് ഒരു പ്രകൃതി അതീത സംഭവമാണ്. സിയോന് ഉണ്ടായ പ്രസവ വേദനയെക്കുറിച്ചാണ് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകൻ വിശദീകരിക്കുന്നത്. ഇസ്രായേൽ ജനത കടന്നുപോയ വേദനാജനകമായ അനുഭവങ്ങൾ ലഘുവായിരുന്നില്ല. ഒരു ശിശു ജനിക്കുമ്പോൾ മാതാവിന് കഠിനമായ പ്രസവവേദന ഉണ്ടാകുമെങ്കിലും കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ വേദന സന്തോഷമായി മാറും. അതുപോലെ മശീഹ മടങ്ങി വരുന്നതോടുകൂടെ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ ഒരു പുതിയ രാഷ്ട്രമായി രംഗപ്രവേശം ചെയ്യും. അതൊരു അത്ഭുത പ്രതിഭാസമായിരിക്കും. 18 ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം കാണും. ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും. 22 ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ഉണ്ടാകുവാൻ പോകുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഈ വേദഭാഗങ്ങൾ യെശയ്യാ പ്രവാചകൻ വിശദീകരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രാജ്യമായ ആ പുതിയ ലോകത്ത് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.